അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ ഫ്ലോറൽ മോമി. ദാ ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്തുള്ള വിശേഷങ്ങളാണ്. ദുബായ് സിറ്റി വാക്കിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് ഇതുപോലുള്ളൊരു ഏരിയയിലേക്കാണ്. ഇവിടെ വലിയൊരു അക്വാറിയം, അതിലകത്ത് കുറേ ഫിഷസൊക്കെ ഉണ്ട്. പിരാന ഫിഷസാണ് ഇതിനകത്തുള്ളത് മുഴുവൻ. ഈ ഗ്രീൻ പ്ലാന്റ് എന്ന് പറയുന്നത് ദുബായ്ക്കകത്തുള്ള ഒരു മാൻമേഡ് ആയിട്ടുള്ള ഇൻഡോർ ട്രോപ്പിക്കൽ റെയിൻഫോറസ്റ്റ് ആണ്. ഒരു ബിൽഡിങ്ങിനകത്ത് 4 ഫ്ലോറുകളിലായിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കനോപ്പി, മിഡ് സ്റ്റോറി ഫോറസ്റ്റ് ഫ്ലോർ ആൻഡ് ദ ഫ്ലഡ് റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ 4 ആയിട്ടാണ് ഈ ഫ്ലോറിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഫ്ലോർസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളുണ്ടാവും കാണാനുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ ഈ ജേണി സ്റ്റാർട്ട് ചെയ്യണത്. ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിൽ കയറിയിട്ടാണ്. അപ്പോൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഓരോ കാഴ്ചകളും കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കി നോക്കാം. ഇതിൻ്റെ ടോപ്പിലെത്തിയ സമയത്ത് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും നടക്കുന്ന ഏതൊക്കെ കുറേ ആനിമൽസും നമ്മുടെ തലയുടെ തൊട്ട് മുകളിൽ കൂടെ പറന്ന് നടക്കുന്ന കുറേ ബേഡ്സും ഒക്കെയാണ്. അതുകൂടാതെ ഇതിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ തണ്ടർസ്റ്റോമും റെയിനും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല. ശരിക്കും അതിൻ്റെ ആ സൗണ്ട് കേട്ടാൽ അറിയുന്നുണ്ടാവും, ശരിക്കും ഇടിയും മിന്നും മഴയും ഒക്കെ ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും അറിയുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ബേഡ്സിൻ്റെയും ഈ ആനിമൽസിൻ്റെ ഒക്കെ സൗണ്ടും എല്ലാം കൂടെ കൂടി വരുമ്പോൾ ശരിക്കും ഒരു റെയിൻ ഫോറസ്റ്റിനകത്ത് ചെന്നൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. എല്ലാ ദിവസങ്ങളിലും 2 സമയങ്ങളിലായിട്ടാണ് ഈ ഒരു തണ്ടർസ്റ്റോമും റെയിനും അവർ ചെയ്യണത്. അത് 1 മണിക്കും 5 മണിക്കുമാണ്. ആ ഒരു സമയത്ത് മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ട്രീ ആണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാൻമേഡ് ആയിട്ടുള്ള ലിവിങ് ട്രീ ആണ് അത്രേത്. ഈ ഒരു ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലതും അവർ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, 3000-ൽ അധികം പ്ലാന്റ്സും ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ അനിമൽസും ഒക്കെ അതിനകത്തുണ്ട്. ശരിക്കും ഇത് നമുക്കൊരു നല്ലൊരു അവയർനെസ്സാണ്, ഈ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ പ്രത്യേകതകളും, അതുപോലെ നമുക്ക് എർത്തിനെ അത് എത്രമാത്രം പ്രഷ്യസാണെന്നുള്ളതും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് അടുത്തറിയാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്.
ഈ നാല് ഫ്ലോറിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ട്രീനെ ചുറ്റിയിട്ടാണ് ഒരു സ്പൈറൽ വാക്വേർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നിട്ട് എല്ലാ ഫ്ലോറിലും ഒരുപോലെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഓരോ സ്പീഷീസിനെ കുറിച്ചിട്ടും അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആനിമൽസിനെയും ബേർഡ്സിനൊക്കെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മേലത്തെ റൂഫിങ്ങും സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഇത് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ശരിക്കും ഒരു നാച്ചുറൽ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യലാന്നുള്ളൊരു ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ള ഒരു ഇതാക്കിയിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. താഴേക്ക് എത്തുമ്പോഴും ആ ഒരു ഡാർക്ക്നെസ്സും ഹ്യൂമിഡിറ്റിയും ഒക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വേറെയും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വരെ സൈറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് എക്സ്ട്രാ ചാർജും ഉണ്ട്. സ്നോക്കെല്ലിംഗ്, എൻകൗണ്ടർ എക്സ്പീരിയൻസ്, സൂ കീപ്പർ എക്സ്പീരിയൻസ്, ക്യാമ്പിങ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസാണ് അതൊക്കെ. അതുപോലെ തന്നെ ഇതിനകത്തൊരു ബാറ്റ് കേവും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്ന ടൈമിൽ അത് എന്തോ ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. സ്ലോത്ത് എന്ന പേരുള്ള ഒരു ആനിമലാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇതിനെ കാണുന്നത്. എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലേസി ആയിട്ടുള്ള ഒരു ആനിമലാണ് അത്ര ഇത്. ഇതുപോലെ പല ആനിമൽസും ഇതിനകത്തുണ്ട്. ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് കേൾക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇവിടുത്തെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള സ്റ്റാഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ത് ഡൗട്ട് ചോദിച്ചാലും അവരത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ട്. ശരിക്കും ഇത് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓരോ ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങും തോറും ഈ ഓരോ ലെവലും വഹിക്കുന്ന പങ്ക്, ഈ ഒരു റെയിൻ ഫോറസ്റ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഏജിലുള്ള ആൾക്കാർക്കും ഇത് ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
ശരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണിത്. നമ്മളകത്തേക്ക് എൻ്റർ ചെയ്ത സമയത്ത് കാണുന്ന ആ ഒരു അക്വേറിയത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്നത്. പിരാന ഫിഷസിനാണിതും, അവരെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും, അതിന് എക്സ്ട്രാ ചാർജും ഉണ്ട്. ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ചെറിയൊരു സെക്ഷനും കൂടെ ഉണ്ട്, ക്രിയേച്ചേഴ്സ് ഓഫ് ദി നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും കുറച്ചൊക്കെ അനിമൽസും ഒക്കെ ഉണ്ട്, അപ്പോൾ അവരും കൂടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ അവിടുത്തെ ആ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ശരിക്കും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാഴ്ചകൾ തന്നെയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അള്ളാ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.